ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണല്ലോ രക്തസമ്മർദ്ദം. ലോകമെമ്പാടും തന്നെ നിശബ്ദനായ കൊലയാളി എന്നാണ് രക്തസമ്മർദ്ദത്തെ വിളിക്കുന്നത്. മരുന്നുകളെ ആശ്രയിക്കാതെയും മെച്ചപ്പെട്ട ജീവിതശൈലിയോട് രക്തസമ്മർദ്ദത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. ഒന്ന്, വ്യായാമം ശീലിക്കുക. ചിട്ടയായ വ്യായാമം ശീലിക്കുക. വ്യായാമം ചെയ്യുന്നത് വഴി നമുക്ക് ശരീരഭാരം നിയന്ത്രിക്കാൻ സാധിക്കും. ശരീരഭാരം ഉയരുന്നത് രക്തസമ്മർദ്ദം ഉയരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് എന്നും നമ്മൾ ചിട്ടയായി വ്യായാമം ചെയ്യുക. എയറോബിക് എക്സസൈസുകളോ അല്ലെങ്കിൽ ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ നടക്കുക. ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. 2, പുകവലി മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക. സിഗരറ്റിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ രക്തസമ്മർദ്ദം കൂട്ടുന്ന ഒന്നാണ്. അതേപോലെ മദ്യത്തിൽ അടങ്ങിയിട്ടുള്ള കലോറീസ്, ഇത് നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിച്ച് നമുക്ക് രക്തസമ്മർദ്ദം ഉണ്ടാക്കും. 3, ഭക്ഷണ നിയന്ത്രണം, കഴിക്കേണ്ടതും കഴിക്കേണ്ടാത്തതും. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക. ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി ശരീരത്തിൽ സോഡിയം കൂടുതലെത്തും. സോഡിയം കൂടുന്നത് രക്തസമ്മർദ്ദവും ഉയരുന്നു. ഒരു ശരാശരി മനുഷ്യന് ഒരു ദിവസം 7 മുതൽ 8 ഗ്രാം ഉപ്പ് കഴിക്കാം. രക്തസമ്മർദ്ദം ഉള്ള ആളുകൾക്ക് അത് 2 മുതൽ 3 ഗ്രാം വരെയായി കുറയ്ക്കണം. അതായത് ഉപ്പിലിട്ടത് ഉണക്കമീനും അച്ചാറുകളും പപ്പടവും ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. അടുത്തത്, റെഡ് മീറ്റ് ആയിട്ടുള്ള ബീഫ്, പോർക്ക്, മട്ടൻ ഇവയുടെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക. വറുത്തതും പൊരിച്ചതിന്റെ ഉപയോഗം കുറയ്ക്കുക. ജങ്ക് ഫുഡ്സ്, പിസ്സ, ബർഗർ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള പെപ്സി, കോള, പിന്നെ ഫാസ്റ്റ് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ് ഇവയൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. മൈദയുടെ ഉപയോഗം കുറയ്ക്കുക. ഇനി കഴിക്കാൻ എന്തൊക്കെ പറ്റും? പൊട്ടാസ്യം, മഗ്നീഷ്യം ഇവ അടങ്ങിയിട്ടുള്ള ആഹാരം നമുക്ക് കഴിക്കാം. പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഏത്തപ്പഴം, കരിക്ക്, അതേപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ധാരാളമായി കഴിക്കാം. ഇലക്കറികൾ കഴിക്കാം. വെളുത്തുള്ളി, മഞ്ഞൾ, ഉലുവ, ബ്രൊക്കോളി, മാതളനാരങ്ങ, ബീട്രൂട്ട്, ഇഞ്ചി, കറിവേപ്പില ഇവയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഇനി മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ബദാം കഴിക്കാം. തൈര് കഴിക്കാം. ദിവസവും 1 കപ്പ് തൈര് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് രാത്രിയിലാവരുത്. റാഗി, ഓട്സ് എന്നിവയും നല്ലതാണ്. Omega-3 fatty acid അടങ്ങിയിട്ടുള്ള ആഹാരം നമ്മുടെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കും. അതായത് ചെറു മത്സ്യങ്ങള്, അതേപോലെ തന്നെ ചൂര, ഒലീവ് ഓയില്, മീനെണ്ണ ഗുളിക ഇവയൊക്കെ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് വഴി രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അത് നമ്മുടെ ഉള്ളി, ഓറഞ്ച്, ബ്ലൂബെറി, സ്ട്രോബെറി, ചെറി, മാംഗോ, മുന്തിരി, വഴുതനങ്ങ ഇവയൊക്കെ നമുക്ക് കഴിക്കാം. ഇത് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കും. 4, ടെൻഷൻ കുറയ്ക്കാം. നമുക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടോ അത്രമാത്രം നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മാനസിക പിരിമുറുക്കം നമ്മുടെ ശരീരത്തെ, അതായത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് രക്തസമ്മർദ്ദം മരുന്നില്ലാതെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും.